നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് സമയവും അത് സംഭവിച്ചേക്കാം. റഫ ആക്രമണം നടത്താനുള്ള സമയവും കാലവും ഒക്കെ തന്നെ കുറിച്ച് തീവ്രവാദികളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് ഇസ്രയേൽ സേന കടക്കുന്നത്. പലസ്തീനിലെ റഫയിലാണ് ഈ ആക്രമണം ഘടിപ്പിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തിരിക്കുന്നത്. റഫയിലേക്ക് കടക്കുന്ന എല്ലാ വാതിലുകളും അടയ്ക്കുകയാണ്. അവിടെയുള്ള സകലമാന തീവ്രവാദ ബറ്റാലിയനുകളെയും ഇല്ലാതാക്കി ഉന്മൂലനം നടത്തി മുന്നോട്ട് നീങ്ങുമെന്നാണ് നെതന്യാഹു കൽപ്പിച്ചിരിക്കുന്നത്. ഉറപ്പായും അത് നടന്നിരിക്കും. അതിനുള്ള തീയതി കുറിച്ച് തന്നെയാണ് IDF സേന കുതിക്കുന്നത്. തങ്ങളെപ്പോഴും ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് നെതന്യാഹു തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സകലമാന ബന്ദികളെയും മോചിപ്പിച്ച് പരിപൂർണമായൊരു വിജയം സുനിശ്ചിതമായും തങ്ങൾ കൈവരിക്കുമെന്ന അവകാശവാദം തന്നെയാണ് നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത്. 10 ലക്ഷത്തിലധികം ജനങ്ങളാണ് ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള റഫയിലുള്ളത്. അവർക്ക് വെള്ളം, ഭക്ഷണം, പാർപ്പിടം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇല്ലാതെ വലിയ തോതിൽ കഷ്ടപ്പാടിൽ ഉഴലുകയാണ്. അതിനിടയിലാണ് ഇസ്രയേൽ വലിയ തോതിൽ യുദ്ധം ഘടിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും നിരവധി രാജ്യങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഈ ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭാവിയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. എന്നിരുന്നാലും കരയാക്രമണത്തിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണം മുഴുവനായി ഉന്മൂലനം ചെയ്ത് അതിനെ ഇല്ലാതാക്കി തുടച്ചു നീക്കാൻ തന്നെയാണ് റാഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിലൂടെ നെതന്യാഹു ലക്ഷ്യം വയ്ക്കുന്നത്. അതിനനിവാര്യമായ യുദ്ധമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. റാഫയിലെ പലസ്തീൻ പൗരന്മാരുടെ സുരക്ഷ, അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, ആവലാതികളൊക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അമേരിക്ക ഈ അധിനിവേശത്തോട് എതിർപ്പ് രേഖപ്പെടുത്തി തന്നെ രംഗത്ത് വരുന്നുണ്ട്. ഇതിനെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. 6 മാസക്കാലമായി ഇസ്രയേൽ ഹമാസ് യുദ്ധം നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണിത്. രാജ്യത്താകമാനം വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിലും ഇത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നെതന്യാഹു പറയുന്നു. എല്ലാവരെയും മോചിപ്പിക്കാൻ കഴിയാത്തതിലുള്ള അമർഷം പുകയുകയാണ് ഇസ്രയേൽ ചെയ്യുന്നതും.